ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഒരു നവംബർ മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ റോസാപ്പൂവിൻ്റെ കമ്പുകൾ റോസാപ്പൂവിൻ്റെ ചെടികളൊക്കെ ഇതാ ഈ ഒരു തരത്തിൽ ആയി മാറിയിട്ടുണ്ടാകും പൂക്കളൊക്കെ ഇട്ട് തളർന്ന് അതിൻ്റെ ഓരോ ഭാഗം കൊമ്പുകളൊക്കെ ഉണങ്ങി അങ്ങനെയൊക്കെ വല്ലാത്തൊരവസ്ഥയായിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചെടികളിൽ പൂക്കളൊന്നും ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഇനി അടുത്ത ഒരു ഡിസംബർ മാസൊക്കെ ആകുമ്പോഴേക്ക് നമ്മുടെ ചെടിയിൽ നിറയെ റോസാപ്പൂക്കളൊക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിന്റെ കമ്പുകളൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം അതായത് ഇതുപോലെ നീളത്ത് പോയിരിക്കുന്ന കമ്പുകൾ നമുക്ക് നമ്മൾ വെട്ടി അതിനെ നല്ല കുറ്റിയാക്കി നിർത്തി കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ഭാഗത്തും നല്ല തളിര് വരും ഈ ഒരു ചെടി ഈ ഒരു രണ്ട് ചെടികളും ഞാൻ അതുപോലെ അടുത്ത് വാങ്ങി നഴ്സറിയിൽ നിന്ന് വാങ്ങിയതിന് ശേഷം നന്നായിട്ട് പ്രൂൺ ചെയ്തതിന് ശേഷം അതിന്റെ ഒട്ടും ഇലകളൊന്നും നിർത്താതെ പ്രൂൺ ചെയ്തതിന് ശേഷം ഇപ്പോൾ പുതുതായി പൂക്കളിട്ട് നിൽക്കുന്ന രണ്ട് ചെടികളാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം കാണിച്ചതൊക്കെ നമ്മുടെ പഴയ റോസാ ചെടികളാണേ ഇത് രണ്ടെണ്ണം മാത്രമേ പുതിയതുള്ളൂ അപ്പം നമ്മുടെ പഴയ റോസാ ചെടീനെയൊക്കെ നമുക്കിന്ന് പ്രൂൺ ചെയ്ത് എടുക്കാം അപ്പം നമ്മളൊരു ഡിസംബർ ലാസ്റ്റ് മാസം ഒക്കെ ആവുമ്പോഴേക്ക് നമ്മുടെ ചെടിയിൽ നിറയെ മുട്ടകളും പൂക്കളും ഉണ്ടാവുകയും ചെയ്യും അപ്പൊ പ്രൂൺ ചെയ്തതിന് ശേഷം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രൂൺ ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പൊ എൻ്റെ ഈ ചെടിയുടെ ഒക്കെ ഇലകളൊക്കെ ചിലതൊക്കെ മഞ്ഞിച്ച് മഞ്ഞ കളറായി നിൽക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ അതിന് ഒന്നും അതിന് വളങ്ങളൊന്നും കുറവായതിനുള്ള ഒരു വാട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതൊക്കെ ഇനി നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് വളങ്ങളൊക്കെ ചേർക്കാം അപ്പൊ ഈ ഒരു കമ്പൗണ്ട് അതിൽ ഞാൻ മുറിച്ചെടുത്ത കമ്പാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ നമ്മള് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ തൈകള് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പൊ അങ്ങനെ ചെയ്യുന്നവർക്ക് അതും ചെയ്യാം അപ്പൊ ഇതായി ഞാൻ ഇതുപോലെയുള്ള മൂത്ത കമ്പുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാണ് ആദ്യം വേണ്ടത് നമ്മൾ ചിലപ്പോൾ അതിൽ പൂക്കളൊക്കെ ഉണ്ടാവും ഒന്നോ രണ്ടോ പൂക്കൾ കണ്ടിട്ട് നമ്മൾ വെട്ടാമടിച്ച് നിൽക്കാൻ പാടില്ല കാരണം നമ്മുടെയൊക്കെ ഇനിയും നിറയെ പൂക്കൾ ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം മൂത്ത് നിൽക്കുന്ന കമ്പുകളൊക്കെ അതിന്റെ ഭാഗത്തു നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക ഉണങ്ങിയത് കമ്പുകളും ഒക്കെ നന്നായി പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ ചെടിയിൽ പൂക്കളിടും അപ്പം എന്റെ ഈ ചെടിയുടെ ചോട്ടിലേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ നന്നായിട്ട് അതിൽ കാടൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ട് ചട്ടിയിൽ അപ്പോൾ അതിനിടയിൽ കണ്ടില്ല ഒരു നാരകത്തിന്റെ തൈ വരെ പൊടിച്ച് നിൽക്കുന്നുണ്ട് കാരണം അത് ഞാൻ എന്തെങ്കിലും അടുക്കളയിൽ ഒക്കെ ഉണ്ടെങ്കിലും ഒക്കെ വാരി കൂട്ടിയിട്ട് ഈ ചട്ടിയിൽ കൊണ്ടൊങ്ങിടും മുട്ടത്തോടും ഉള്ളി ഉള്ളിയുടെ തോലൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ അതേപോലെ കൊണ്ടിടുക ചെയ്യാം അതുകൊണ്ട് അതിൽ പലതും മുളച്ച് വന്നിട്ടുണ്ടാവും തക്കാളി ചെടിയൊക്കെ മുളക്കും നമ്മൾ ഈ പാത്രം ഇത് പച്ചക്കറിയൊക്കെ മുറിച്ചതിന് വേസ്റ്റ് ഇടുന്നതുകൊണ്ട് ഇതിലൊരു പൂവും മുട്ടും ഒക്കെ ഉണ്ട് എങ്കിലും അതൊന്നും നമ്മൾ വെക്കേണ്ട ആ പൂവും മുട്ടും മുട്ടടക്ക നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ പുതിയ നല്ല തള്ളിരി ഇലകൾ വരികയും അവിടെ നമുക്ക് പുതിയ മുട്ടുകളൊക്കെ ഉണ്ടാവുകയും ചെയ്യുള്ളു അപ്പം ഞാനത് മൊത്തമായിട്ട് മുട്ടയടിച്ച പോലെ നന്നായിട്ട് പ്രൂൺ ചെയ്യുന്നുണ്ട് ഇതിലേക്ക് കണ്ട ചോട്ടിൽ മുട്ടത്തോടും നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ അത് മിക്സിയിൽ അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കും അതിനൊന്നും സമയമില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും രാവിലത്തെ തിരക്കിന് അതൊക്കെ വാരി അതിൻ്റെ ചോട്ടിലവിടെ കൊണ്ടിടും എങ്ങനെയായാലും അത് അതിലേക്ക് നമ്മൾ ഒഴിക്കുമ്പോൾ വളമായിട്ട് മാറിക്കിട്ട് വെച്ച് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഇതായി മഞ്ഞച്ച് ഇലകളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കാട ഇത് ചുവട്ടിലുള്ള കാടൊക്കെ പറിച്ചു നീക്കി നന്നായിട്ട് വളം കൊടുക്കണം അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കട്ട് ചെയ്ത് ഈ ഒരു ചെടി കണ്ടില്ലേ ഞാനിത് കുറച്ച് മുന്നേ ഇതിലെ പൂക്കൾ കഴിഞ്ഞപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് വിട്ടുകൊണ്ട് പുതിയ ഇലകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ അതിപ്പോ കട്ട് ചെയ്യുന്നില്ല അതിന്റെ മറ്റുള്ള ഭാഗങ്ങളിലുള്ള ഉണങ്ങിയ കമ്പൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വിടുന്നുണ്ട് അപ്പൊ അതില് മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ കാരണം അത് പുതിയ കമ്പ് വന്നതാണ് ഞാൻ ആദ്യം ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിരുന്നു കാരണം അതില് നിറയെ പൂക്കളായിരുന്നു ആ ഒരു കമ്പില് അപ്പൊ അത് നിറച്ചും പൂത്ത് കഴിഞ്ഞപ്പോൾ ആ കമ്പ് അങ്ങനെ ഞാൻ പ്രൂൺ ചെയ്തിരുന്നു അപ്പൊ ഈ ഒരു റോസാച്ചെടി കണ്ടില്ല ഇതൊരു നാടൻ റോസയാണ് നല്ല മണമുള്ള ഒരു റോസാ ചെ ചെടി അതെ അപ്പൊ അത് ഇതുപോലെ നീളത്തിലാ പോയിരിക്കുന്നത് ഇനിയിപ്പത് എനിക്ക് അതാങ്ക അതിന്റെ മണം കൊണ്ട് വെട്ടാനും തോന്നാത്ത അവസ്ഥയിലാണ് ഉള്ളത് അപ്പൊ അതിൻ്റെ താഴെയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ അങ്ങ് വെട്ടി മാറ്റി നമ്മുടെ കലുള്ള മറ്റു റോസക്കൊന്നും ഈ ഒരു മണമില്ല കേട്ടോ നല്ലൊരു മണമുള്ളൊരു റോസായത് നമ്മൾ റോസ് വാട്ടറിൻ്റെ ഒക്കെ മണമില്ല ആ ഒരു മണമുള്ള ഒരു റോസാണിത് ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നിറയെ ഒരു കമ്പിൽ നിറച്ചുണ്ടാകുന്ന ഒരു റോസാ പൂവണേ അപ്പൊ അതിൻ്റെ കമ്പിൽ ഒരു അറ്റത്തൊരു മുട്ടുണ്ട് അപ്പൊ അത് നാളെ കൊണ്ട് തന്നെ വിരിയാൻ സാധ്യതയുണ്ട് കാരണം അതിന്റെ മണം ഇഷ്ടമായത് കൊണ്ട് ഞാൻ ആ ഒരു കമ്പ് ഞാൻ മുറിച്ചില്ല ഇതിപ്പോ പെട്ടെന്ന് തന്നെ നമുക്കത് വിരിഞ്ഞ് കിട്ടും അപ്പോൾ അതുകൂടെ വിരിഞ്ഞതിന് ശേഷം ഞാനിത് ഈ അടി ബാക്കി കടക്കൽ വെച്ചിട്ട് അങ്ങോട്ട് വെട്ടും അപ്പോൾ അവിടെ പുതിയ തൈകൾ വരികയും ചെയ്യും നമ്മുടെ ചെടി ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ പോവുകയില്ല അപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് നമുക്കിതിങ്ങനെ പ്രൂൺ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ കടയൊക്കെ വൃത്തിയാക്കി അതിന് ശേഷം നമുക്ക് നല്ല വളങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇത് ഒരു കമ്പക്ക കണ്ടില്ലേ വല്ല തുണങ്ങി നിൽക്കുന്നതാണ് പക്ഷെ അതിന്റെ റോസാപ്പൂവൊക്കെ പൂവൊക്കെ കാണാൻ നല്ല വലുപ്പമുള്ള പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയായിത് അതിലെ പൂക്കൾ വെച്ചാൽ കുറേ ദിവസം നിൽക്കുകയും ചെയ്യും ഈ ഒരു റോസയിലെ പൂക്കളെ അപ്പോൾ നമുക്ക് ഇന്ന് ഇതിങ്ങനെ നമ്മൾ എന്ത് ചെയ്തു മൊത്തം പ്രൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കടയൊക്കെ വൃത്തിയാക്കി നമുക്ക് അതിനാവശ്യമായ ഞാൻ അധികവും പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ഞാൻ കാണിക്കാം അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതൊക്കെ ഇടുമ്പോൾ നല്ല വരുപ്പുള്ള പൂക്കളും നിറയെ പൂക്കൾ ഉണ്ടാകാനും വളരെയധികം നമുക്ക് നല്ലതാണ് പിന്നെ അതുപോലെ നമ്മുടെ ഈ ശീമക്കൊന്നയുടെ ഇല എൻ്റെ എല്ലാ ചെടിയുടെ ചോട്ടിൽ നോക്കിയാലും അറിയാം ശീമക്കൊന്നയുടെ ഇല ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും അതും നല്ലൊരു വളമാണ് കേട്ടാ അപ്പോൾ അത് ഉള്ളവരും കൂടി ഇട്ട് കൊടുത്തേക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാൻ മറക്കല്ലേ